നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ, ഭാരതീയർ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം സഫലമാവുകയാണ്. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയരുന്നു. ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഒരു കാത്തിരിപ്പിനാണ് ഇപ്പോൾ വിരാമമാകുന്നത്. 3 പതിറ്റാണ്ടിന് അപ്പുറമുള്ള നിയമ യുദ്ധത്തിനാണ് ഇപ്പോൾ വിരാമമാകുന്നത്. അതിൻ്റെ ആദ്യ പടിയെന്നോണം നാളെ അയോധ്യയിൽ ശിലാന്യാസ ചടങ്ങ് നടക്കുന്നു. നാളെ രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കുള്ള ആ ഒരു ചടങ്ങിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാന്യാസ ചടങ്ങ് നിർവഹിക്കും. അതിനുവേണ്ടി ഇപ്പോൾ അയോധ്യ അന്തിമഘട്ട ഒരുക്കത്തിലാണ്. നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഭാരതം ഇന്നു വരെ കാണാത്ത രീതിയിലുള്ള ഒരു രൂപകൽപ്പന, ഒരു ശില്പചാതുരിയിലാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഉയരുന്നത്. സരയൂ നദിക്കരയിൽ അയോധ്യ എന്ന പുരാതനമായ ആ നഗരത്തിൽ ശ്രീരാമദേവൻ്റെ, ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു ആലയം ഉയരുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ ഭാരതത്തിൻ്റെ മറ്റൊരു അത്ഭുതമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാര്യം അത്രയധികം ശില്പചാതുര്യം നിറഞ്ഞ ഒരു ആരാധനാലയമാണ് അവിടെ അണിഞ്ഞൊരുങ്ങാൻ പോകുന്നത്. അതിൻ്റെ രൂപകൽപ്പന തന്നെ ഏറെ പ്രാധാന്യം, അല്ലെങ്കിൽ ഏറെ സവിശേഷത നിറഞ്ഞ രീതിയിലാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രൂപകൽപ്പന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കാര്യം ഈ ഒരു ക്ഷേത്രം, ഇതാണ് ക്ഷേത്രത്തിൻ്റെ അവിടെ പണിത് ഉയരാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃക. ഈ ഒരു മാതൃകയിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഈ ക്ഷേത്ര ഗോപുരം തന്നെയാണ്. കാര്യം ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നിന് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ തല എടുപ്പോട് കൂടെ നിൽക്കുന്ന ഈ ഒരു ക്ഷേത്ര ഗോപുരം. 161 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്ര ഗോപുരം നിർമ്മിക്കപ്പെടുന്നത്. ഇത് ആദ്യം വിഭാവനം ചെയ്യുമ്പോൾ 90-കളിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ആദ്യ ഡിസൈൻ ഒരുങ്ങുമ്പോൾ ഇത് 141 അടി ഉയരം മാത്രമാണ് ഈ ഗോപുരത്തിന് അന്ന് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പുതുക്കി നിശ്ചയിച്ച രൂപരേഖയിൽ ഇത് 161 അടി ഉയരത്തിൽ എത്തി നിൽക്കുന്നു. ഇതുതന്നെയായിരിക്കും ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഏറ്റവും തലയെടുപ്പോടുകൂടി ലോകം കാണപ്പെടാൻ പോകുന്ന ആ ഒരു ശിഖരം. ശിഖരം എന്ന് ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ഗോപുരം തന്നെയാണ്. 161 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്ര ഗോപുരം ഒരുങ്ങുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആകെ ഒരു അടി നീളം, ആകെ 668 അടി നീളത്തിലാണ് ഈ ക്ഷേത്ര സമുച്ചയം ഒരുങ്ങുന്നത്. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഭാരതീയ വാസ്തു ശില്പകലാശൈലി വളരെയധികം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള നാഗാര എന്നൊരു ശില്പശൈലിയുണ്ട്. ആ ഒരു വാസ്തുശില്പശൈലിയിലാണ് ക്ഷേത്ര സമുച്ചയം പണിത് ഉയർത്തുന്നത്. അതിന് തന്നെ ഏറെ പ്രാധാന്യങ്ങൾ, വളരെയധികം പ്രാധാന്യങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 628 അടിയാണ് ഇതിൻ്റെ നീളം. അതുപോലെ വീതി പറയുമ്പോൾ 141 അടിയാണ് ഇതിൻ്റെ വീതിയായി വരുന്നത്. അതേപോലെ തറയിൽ നിന്നും നമ്മൾ ഇതിൻ്റെ ഉയരം നോക്കുമ്പോൾ തറയിൽ നിന്നും ഉള്ള ഉയരം 128 അടി ഉയരത്തിലാണ് ഇതിൻ്റെ കൽപ്പടവുകളിലേക്ക് വന്ന് നമ്മൾ അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഫ്ലോറിലേക്കുള്ള ഉയരം തറയിൽ നിന്ന് 128 അടി ഉയരത്തിലാണ് അത് നിർമ്മിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഓടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത്. അതുകൂടാതെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പ്രധാനമായും 5 കവാടങ്ങളാണ് ഉണ്ടായിരിക്കുക. ക്ഷേത്രത്തിന് 4-3 ചുറ്റുമായി 5 കവാടങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകും. പ്രധാനമായി ഗർഭഗൃഹം, അതിന് മുന്നിലായി ഒരു നൃത്തമണ്ഡപം, പിന്നെ ഒരു രംഗമണ്ഡപം, ഇതുകൂടാതെ കുടുമണ്ഡപം. ഇങ്ങനെ 5 പ്രധാന ഡിവിഷനുകളാണ് ഈ ഇതിനകത്ത് നമ്മൾ കാണപ്പെടുന്നത്. 5 പ്രധാന ഭാഗങ്ങളാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഇവിടുത്തെ ചിത്രാലങ്കൃതമായ കൽത്തൂണുകളാണ്. 360 തൂണുകളാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉടനീളം ഉണ്ടാവുക. ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ ഡിസൈനിൽ ഇത് 141 അടിയാണ് ഇതിൻ്റെ ഗോപുരമെന്ന് പറഞ്ഞു. അന്ന് ഇതിൽ 212 കൽത്തൂണുകളാണ് ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റി വരച്ചപ്പോൾ, അതിൻ്റെ രൂപരേഖ മാറ്റി വരച്ചപ്പോൾ, പുതുക്കി നിശ്ചയിച്ചപ്പോൾ അത് 212-ൽ നിന്ന് 360-ലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ രാമായണ കഥയിലെ പ്രധാന സന്ദർഭങ്ങളൊക്കെ വിവരിക്കുന്ന രീതിയിലുള്ള ശില്പചാതുര്യം വിളിച്ചോതുന്ന കാര്യങ്ങളായിരിക്കും ഈ കൽത്തൂണുകളിൽ കൊത്തിവെക്കുക. 360 കൽത്തൂണുകളാണ് അങ്ങനെ ഒരുങ്ങുന്നത്. നമുക്കറിയാം ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പിനാണ് ഇപ്പോൾ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഏതാണ്ട്
1.75 ലക്ഷം കല്ലുകളാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ആകെ വേണ്ടി വരുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് 90-കളിൽ തന്നെ പല ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ എത്തിച്ചായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഭാരതത്തിൻ്റെ സപ്ത നദികളിൽ നിന്നുമുള്ള ജലം, തീർത്ഥജലം ഇവിടേക്ക് എത്തിക്കുകയുണ്ടായി. കാര്യം ഭൂമി പൂജയ്ക്ക് ഭാരതത്തിൻ്റെ സപ്ത നദികളുടെയും സാന്നിധ്യം ഇവിടെ വേണമെന്ന് ഒരു നിർബന്ധം അത് രാമജന്മഭൂമി ന്യാസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സപ്ത നദികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗംഗ, യമുന, കാവേരി, സിന്ധു, സരസ്വതി, ഗോദാവരി, നർമ്മദ തുടങ്ങിയ നദികളിൽ നിന്നും ഏഴ് നദികളിൽ നിന്നുമുള്ള തീർത്ഥജലം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസേതു ഹിമാചലം എന്ന് നമ്മൾ പറയുന്നത് കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള പ്രധാന ഹൈന്ദവ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മണ്ണ് ഇവിടുത്തെ ഭൂമി പൂജയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. കാര്യം വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം എന്നൊരു നിർബന്ധം ഇവിടെയുള്ള ഇതിൻ്റെ രാമജന്മഭൂമി ന്യാസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളുടെയും ഒരു സാന്നിധ്യം ഉറപ്പിക്കുന്ന രീതിയിലുള്ള പൂജാ ക്രമീകരണങ്ങളാണ് നാളത്തെ ഭൂമി പൂജയോടും ശിലാന്യാസിനോടും അനുബന്ധിച്ച് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ വിപുലമായ തലയെടുപ്പോടുകൂടിയ ഒരു ക്ഷേത്ര സമുച്ചയമാണ് അയോധ്യയിൽ ഉയരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഗോപുരം, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഗോപുരത്തിന് മുകളിൽ ആ ഒരു ഭഗവത് ധ്വജം എല്ലായ്പ്പോഴും കാറ്റിൽ തത്തിക്കളിക്കുന്ന വിധം ഉയർന്നു നിൽക്കും. അതുതന്നെയായിരിക്കും ഒരുപക്ഷെ അയോധ്യയിലെത്തുന്ന ഒരാൾക്ക് ഏത് വിദൂരതയിൽ നിന്നും കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ദൃശ്യം, ഈ തലയെടുപ്പുള്ള ഗോപുരം, അതിന് മുകളിൽ തത്തിക്കളിക്കുന്ന ഭഗവത് ധ്വജം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ശില്പചാതുരി, ആകെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭാവിയിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് എന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാംസ്കാരിക മൂല്യം, ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഭാവന തന്നെയായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൃഷ്ടി തന്നെയായിരിക്കും അയോധ്യയിൽ ഒരുങ്ങുന്ന ഈ ശ്രീരാമ ക്ഷേത്രം. എന്തായാലും വളരെ നാളത്തെ കാത്തിരിപ്പാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കപ്പുറം ഇതിനു വേണ്ടി ഈ ഒരു രാമക്ഷേത്രം ഇവിടെ ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് പേർ അധ്വാനിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടി വരും. നാളെ മഹനീയമായ ഈ മുഹൂർത്തം രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കാണ് നടക്കുക. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദിജി ഈ ഒരു ചടങ്ങ്, ശിലാന്യാസ ചടങ്ങ് നിർവഹിക്കുമ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തത്വമയി ന്യൂസും നിങ്ങളിലേക്ക് എത്തിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൂരദർശനാണ് ലോകമെമ്പാടും ഈ ഒരു ഇതിൻ്റെ തത്സമയ കവറേജിങ് നടത്തുന്നത്. ദൂരദർശൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളിത് പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കും. അപ്പോൾ ഇത് മൊബൈൽ ഫോണിലൂടെയും അതുപോലെ തന്നെ മറ്റ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാനാകും. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് പേജിലും അതുപോലെ തത്വമയി TVയുടെ യൂട്യൂബ് പേജിലും ഞങ്ങളുടെ മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളുണ്ടാകും. ഏതായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കി. ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ. അതോടൊപ്പം തത്വമയി ന്യൂസും ഈ ഒരു ആഹ്ലാദത്തോടൊപ്പം ചേരുന്നു. നന്ദി, നമസ്തേ.